ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത പ്രോസിലെ, അതായത് മ്യൂസിക്സ് ഇൻ പ്രോസിലെ അടുത്തൊരു ചാപ്റ്ററാണ്. എസ്ഐയുടെ നെയിം എന്ന് പറയുന്നത് ദ അക്കൗണ്ടബിൾ സ്കൂൾ എന്നാണ്. ഇതിൻ്റെ റൈറ്ററിൻ്റെ പേര് പീറ്റർ ഡ്രക്കർ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെയും എസ്ഐ വായിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ്ഐ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ഡ്രക്കേഴ്സ് വ്യൂസ് ഓൺ എഡ്യൂക്കേഷണൽ റിഫോംസ് നെസസറി ഇൻ എ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഇതാണ് എസ്ഐ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആദ്യം കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത് പീറ്റർ ഡ്രക്കറിനെ കുറിച്ചാണ്. അത് ഞാനൊന്ന് വായിക്കാം. പീറ്റർ ഡ്രക്കർ ഈസ് എൻ ഇൻ്റർനാഷണലി റിനൗണ്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, റൈറ്റർ ആൻഡ് എഡ്യൂക്കേഷണലിസ്റ്റ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇന്നവേറ്റീവ് ഐഡിയാസ് ഓൺ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോംസ്. ഇത്രയുമേ അദ്ദേഹത്തിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കിയേക്കാം. ഇനി നമ്മുടെ എസ്സേയിലോട്ട് പോവാണ്. ഇൻ ദി എസ്സേ ദ അക്കൗണ്ടബിൾ സ്കൂൾ ഹി എൻവിസേജസ് എ ഡൈനാമിക് റോൾ ഫോർ സ്കൂൾസ് ഇൻ ദ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഇതാണ് മെയിൻ തീം എന്ന് പറയുന്നത്. അതായത് തൻ്റെ എസ്സേ ആയിട്ടുള്ള ദ അക്കൗണ്ടബിൾ സ്കൂളിൽ അദ്ദേഹം എന്ത് വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹി എൻ വിസേജസ് എ ഡൈനാമിക് റോൾ ഫോർ സ്കൂൾസ്. എന്താണ് സ്കൂൾസിന് ഒരു ഡൈനാമിക് റോള് അദ്ദേഹം ഒന്ന് ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഉള്ള കാര്യമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഈ നമ്മുടെ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ സ്കൂൾസിനെ അദ്ദേഹം കാണുന്നത്, അല്ലെങ്കിൽ സ്കൂൾസിന് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരു ഡൈനാമിക് റോളാണ് തൻ്റെ ഇമാജിനേഷനിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇൻ ഓർഡർ ടു ഡൈനാമിക് റോൾ എന്ന് പറയുമ്പോഴത്തേന് എന്താ, ഒരു പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റോള്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ റിലവൻറ്റ് ടു ദ മോഡേൺ ടെക്നോളജിക്കൽ ഏജ് ഹി സജസ്റ്റ് എ നമ്പർ ഓഫ് പ്രാക്ടിക്കൽ റിഫോംസ്. ഇനി അദ്ദേഹം എന്താണ് ഈ ഒരു എസ്സേയിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു ടെക്നോളജിക്കൽ ഇറയിൽ, നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു ഒരു ടെക്നോളജിക്കൽ ഏജ് ആണല്ലോ, ആ മോഡേൺ ടെക്നോളജിക്കൽ ഏജിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ അത് റിലവൻ്റ് ആണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആ തോന്നത്തക്ക വിധത്തിലുള്ള ചേഞ്ചസും മാറ്റങ്ങളും അതിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നതും അതാണ്, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുത്താം നമുക്ക്. ഇത്ര കണ്ട് ഈ ഒരു ഏജിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഈ സ്കൂൾ എഡ്യൂക്കേഷനെ എത്തിക്കാൻ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഹി ഓൾസോ സ്പീക്സ് അബൌട്ട് ദ റാഡിക്കൽ ചലഞ്ചസ് ദാറ്റ് ദ സ്കൂൾ വിൽ ഹാവ് ടു ഫേസ് ഇൻ ദ ഫ്യൂച്ചർ. അത് മാത്രമല്ല പറയുന്നത്, ഇത്തരത്തിൽ ചേഞ്ചസ് കൊണ്ടുവരണം, അതിനൊരു പുതിയ ഫോം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ഫേസ് ചെയ്യേണ്ടി വരും, കുറേയധികം ചലഞ്ചസ് കൂടെ നമ്മുടെ സ്കൂൾസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചലഞ്ച് ചെയ്യുന്ന ആ ഫേസ് സോറി ആ ഒരു എന്താ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഈ സ്കൂൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഇതിലൊന്ന് പറയുന്നുണ്ട്. ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആർ നൗ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സോഷ്യൽ പൊസിഷൻ ആൻഡ് റോൾ ഓഫ് ദ സ്കൂൾ. അപ്പോൾ എന്താണ് പറയുന്നത്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ റോൾ എന്നുള്ളത് വെച്ചിട്ട് കുറേയധികം എന്താ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂളിൽ സ്കൂളിൻ്റെ സോഷ്യൽ പൊസിഷൻ, സൊസൈറ്റിയിലൊരു സ്കൂളിനുള്ള പൊസിഷൻ ആണെങ്കിലും ആ സ്കൂളിൻ്റെ റോളാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഇന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് സ്കൂളിൻ്റെ കാര്യത്തിൽ. ഇൻ ദി നോളജ് സൊസൈറ്റി ദ സ്കൂൾ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ അഡൾട്ട്സ് ഓൾസോ. എന്താണ്, നമ്മുടേതൊരു നോളജ് സൊസൈറ്റിയാണ്. നോളജ് സൊസൈറ്റി എന്ന് ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു നോളജ് സൊസൈറ്റിയിൽ സ്കൂൾസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, പകരം അഡൾട്ട്സിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബിസൈഡ്സ് ദ സ്കൂൾ ബിക്കംസ് അക്കൗണ്ടബിൾ ഫോർ പെർഫോമൻസ് ആൻഡ് റിസൾട്ട്സ്. അപ്പോൾ അത് കൂടാതെ പറയുന്നുണ്ട്, സ്കൂൾസ് എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ ആകുന്നു. എന്തിനൊക്കെ? പെർഫോമൻസ് ആൻഡ് റിസൾട്ട്സ്. ഇതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്സിനും പെർഫോമൻസിനും ഒക്കെ റെസ്പോൺസിബിലിറ്റി ആരുടെ മേളിലാണ് വരുന്നത്? ഈ പറയുന്ന സ്കൂളിൻ്റെ മുകളിലാണ് വരുന്നത്. പീറ്റർ ഡ്രക്കർ പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഇൻ ദ വെസ്റ്റ് ദ സ്കൂൾ അണ്ടർവെൻറ്റ് അൻ ഏർലിയർ ടെക്നോളജിക്കൽ റെവല്യൂഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ദ പ്രിൻറ്റഡ് ബുക്ക്. ഇനി അദ്ദേഹം ഏർലി ഏജിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വെസ്റ്റിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, സ്കൂൾസ് വളരെ ഏർലി ടൈമിൽ തന്നെ ഇത്തരത്തിലൊരു ടെക്നോളജിക്കൽ റെവല്യൂഷനിലൂടെ കടന്നുപോയി. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, പ്രിൻറ്റഡ് ബുക്സിൻ്റെ വരവോടുകൂടിയാണ് ഇത്തരം ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ വെസ്റ്റിൽ നടന്നത് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഒക്കേർഡ് ഇൻ ദ 15th century. അതെന്നാണ് സംഭവിക്കുന്നത്? 15th centuryയിലാണ് ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു കടന്നുവരവെന്ന് പറയുന്നത്. പ്രിൻറ്റിംഗ് പ്രസ് പ്രിൻറ്റഡ് ബുക്കിൻ്റെ
ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പ്രിൻറ്റഡ് ബുക്ക് ഇൻ ദ സ്കൂൾ സിസ്റ്റം ഹാഡ് ഫാർ റീച്ചിങ് സോഷ്യൽ എഫക്ട്സ്. ഇത്തരത്തിൽ പ്രിൻറ്റഡ് ബുക്സ് സ്കൂൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി അവിടെ ഒരുപാട് സോഷ്യൽ എഫക്ട്സ് നടന്നു എന്നാണ് പറയുന്നത്. സോഷ്യലി ഒരുപാട് എന്താ റിഫോംസ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇറ്റ് ഷോഡ് ദാറ്റ് ദ ന്യൂ ടെക്നോളജി ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് വാസ് നെസസറി ഫോർ നാഷണൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഇതെന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഒരു ടെക്നോളജി പുതിയതായി വന്ന ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, അതായത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സിൽ ഈ അഡോപ്റ്റ് ചെയ്ത ഈ ഒരു പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് നാഷണൽ പ്രോഗ്രസ്സിനും കൾച്ചറൽ ഡെവലപ്മെൻറ്റിനും നെസസറി ആയിരുന്നു എന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഷോഡ് ദാറ്റ് ദ ന്യൂ എഡ്യൂക്കേഷൻ വാസ് എസെൻഷ്യൽ ഫോർ സക്സസ് ആൻഡ് സർവൈവൽ ഇൻ എ കോമ്പറ്റേറ്റീവ് എക്കണോമിക് സിസ്റ്റം. ഇതിൻ്റെ ഈ ഒരു ടെക്നോളജിയുടെ ഈ ഒരു വരവെന്ന് പറയുന്നത് എന്തും പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്, ഇത്തരത്തിലൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സക്സസ്സിനും സർവൈവലിനും എന്താ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടെ ഈ ഒരു എന്താ ടെക്നോളജി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫർദർ ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ദ സബ്സ്റ്റൻസ് കണ്ടൻറ് ആൻഡ് ഫോക്കസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ ടെക്നോളജി ഇറ്റ്സെൽഫ്. പിന്നീട് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ സബ്സ്റ്റൻസ് കണ്ടൻറ് ആൻഡ് ഫോക്കസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ കൺവേ ചെയ്യുന്ന ആ ഒരു കണ്ടൻറ് എന്താണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഫോക്കസ് എന്തിലാണ് സബ്സ്റ്റൻസ് എന്താണ് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. എന്തിനേക്കാൾ ടെക്നോളജിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിനൊക്കെയാണ് എന്നുകൂടെ നമുക്ക് പിന്നീട് മനസ്സിലായി എന്നാണ് പറയുന്നത്. ദ എക്സ്പീരിയൻസ് ഓഫ് ചൈന ആൻഡ് തുർക്കി ഷോസ് ദാറ്റ് റെബലിയൻ അഗെയിൻസ്റ്റ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഫോർ ഓൾ റിഫോം മൂവ്മെൻറ്റ്സ്. ഇനി പറയാണ് ചൈനയിലും തുർക്കിയിലും ഒക്കെ നടന്ന ആ ഇൻസിഡൻസ് അല്ലെങ്കിൽ അവർ കടന്നു വന്ന ആ റെവല്യൂഷൻസ് എന്ന് പറയുന്നത് അത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ റെബലിയൻ അഗെയിൻസ്റ്റ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ അതായത് നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്തു വന്നിരുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിഫോമിറ്റിക്ക് കാരണം തന്നെ അത് ആ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങളായിരുന്നു എന്ന് പറയാണ്. നമുക്കിപ്പം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരെണ്ണം വരണമല്ലോ. അപ്പം അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ചൈനയിലും തുർക്കിയിലും ഒക്കെ അതിന് ഈ ഒരു ഡെവലപ്മെൻറ്റിന് തന്നെ കാരണമായി എന്ന് പറയാണ്. The educational system of Japan demonstrates that the content and focus of education can change radically even if there is only a minimum of change in the technology of learning and teaching. ഇനി പറയാണ് ജപ്പാനിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ കണ്ടൻറ് ആൻഡ് ഫോക്കസ് ഓഫ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് റാഡിക്കലി. എന്താണ് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റും ഫോക്കസും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന് റാഡിക്കൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എപ്പോൾ ഈവൻ ഇഫ് ദെയർ ഈസ് ഓൺലി എ മിനിമം ഓഫ് ചേഞ്ച് ഇൻ ദ ടെക്നോളജി ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. നമ്മുടെ ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സിൽ ടെക്നോളജിയുടെ സ്ഥാനം വളരെ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് അത്ര കണ്ട് യൂസ് ചെയ്യാൻ അവൈലബിൾ അല്ല, അത്രയും മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ എഫിഷ്യൻസി ഒന്നും നമ്മുടെ ടെക്നോളജിക്കിൽ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റിനും ഫോക്കസിനും റാഡിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുകയാണ്. അതായത് ടെക്നോളജിക്കല്ല ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ് എന്നുള്ള കാര്യം പറഞ്ഞു വരികയാണ്. ഇൻ ദ ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ചുറീസ് ദ ബഞ്ചിൻ that is humanist movement started schools throughout Japan. ജപ്പാനിൽ നടന്നൊരു കാര്യമാണ് പറയുന്നത്. ഈ ബഞ്ചിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഹ്യൂമനിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബഞ്ചിൻ മൂവ്മെൻറ്റാണ് ജപ്പാനിലൊക്കെ അതായത് ഏർലി 18th ആൻഡ് ഏർലി 19th സെഞ്ചുറിയിൽ ജപ്പാനിൽ ഇത്ര കണ്ട് എല്ലായിടവും സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഒന്ന് ഈ പറയുന്ന ബഞ്ചിൻ മൂവ്മെൻറ്റാണ് എന്നുകൂടെ പറയുന്നുണ്ട്. These schools absorbed foreign culture into their educational system. ഇനി ആ ബെഞ്ചിൻ മൂവ്മെൻറ്റിലൂടെ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷം അവിടെ വന്ന സ്കൂൾസിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. ദീസ് സ്കൂൾസ് അബ്സോർബ്ഡ് ഫോറിൻ കൾച്ചർ ഇൻറ്റു ദെയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫോറിൻ കൾച്ചർ കൂടെ അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എന്താ അതുകൂടെ അഡോപ്റ്റ് ചെയ്തു. They drew heavily on everything they could learn from Western education. എന്താ വെസ്റ്റേൺ ഫോറിൻ എഡ്യൂക്കേഷൻ അബ്സോർബ് ചെയ്യുക, അതിൽ നിന്നുള്ള എലമെൻറ്റ്സ് അവർ അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ ആ എഡ്യൂക്കേഷൻ അതാണ് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതിനുള്ള മാക്സിമം അവർ ചെയ്തു എന്നാണ് പറയുന്നത്. They acquired
വെസ്റ്റേൺ ഐഡിയാസ് മോസ്റ്റ്ലി ത്രൂ ദ ഡച്ച് ട്രേഡേഴ്സ് ഹൂ റിസൈഡഡ് ഇൻ നാഗസാക്കി. അവർക്ക് എങ്ങനെ ഈ ജപ്പാൻ സ്കൂളുകളിൽ എങ്ങനെ ഇത്ര കണ്ട് എന്താ ഫോറിൻ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ഐഡിയാസ് അവർക്ക് എങ്ങനെ ഇത്ര കണ്ട് അക്വയർ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചാൽ, അത് അന്നവിടെ താമസിച്ചിരുന്ന ഡച്ച് ട്രേഡേഴ്സ്, നാഗസാക്കി എന്ന് പറയുന്നവിടെ താമസിച്ചിരുന്ന ഡച്ച് ട്രേഡേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് അവർക്ക് ഈ വെസ്റ്റേൺ ഐഡിയാസ് അക്വയർ ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നുണ്ട്. ദേ ഓൾസോ ഫ്രീലി ബോറോഡ് ഐഡിയാസ് ഫ്രം ചൈനീസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ്. അതുകൂടാതെ അവർ ചൈനീസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസും മീൻസ് അവരുടേതിൽ നിന്നുള്ള ഐഡിയാസും ഇവർ ബോറോ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞ ഫോറിൻ എഡ്യൂക്കേഷനിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ആ എലമെൻറ്റ്സ് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം പറയാണ്. ആദ്യം പറഞ്ഞു നാഗസാക്കിയിൽ എന്താ റിസൈഡ് ചെയ്തിരുന്ന ഡച്ച് ട്രേഡേഴ്സിൽ നിന്നെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ചൈനീസ് കൾച്ചറിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്നും ഒരുപാട് ഐഡിയാസ് ഇവർ ബോറോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അവരെന്താ ചെയ്തത്, എല്ലാം അതുപോലെ അങ്ങ് ബോറോ ചെയ്തു, അതേ ഒരു ഫോർമാറ്റിൽ അവരങ്ങ് അബ്സോർവ് ചെയ്യുകയല്ല ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു, ബട്ട് ദേ ജാപ്പനൈസ്ഡ് വാട്ട് ദേ ബോറോഡ്. അവർ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് എന്തൊക്കെ ബോറോ ചെയ്തോ അതിനെല്ലാം അവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതാണ് പറയുന്നത് ജാപ്പനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടേതായൊരു ഫോർമാറ്റ് അതിന് നൽകി, പുതിയൊരു ഫോമിലേക്ക് ആക്കി മാറ്റി, അതിൽ നിന്നുള്ള ഐഡിയാസ് മാത്രമേ അവരെടുത്തിട്ടുള്ളൂ, അതിന് പുതിയൊരു രൂപം നൽകിയിട്ടാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുകയാണ്. ഇൻ ദി ഫ്യൂച്ചർ വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് നോട്ട് ടെക്നോളജി ഇറ്റ്സെൽഫ് ബട്ട് ദ യൂസ് വി മേക്ക് ഓഫ് ഇറ്റ്. ഇനി പറയാൻ അടുത്ത പാരഗ്രാഫിൽ, ഫ്യൂച്ചറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ടെക്നോളജിക്ക് മാത്രമല്ല, പകരം എന്തിനു കൂടിയാണ്, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഈ പറയുന്ന ടെക്നോളജിയെ നമ്മളെങ്ങനെ അതിനെ യൂസ്ഫുള്ളാക്കി മാറ്റുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് എന്ന് പറയാണ്. At present, no country has the educational system the knowledge society needs. അദ്ദേഹം കോമൺ ആയിട്ടൊരു ഒപ്പീനിയൻ പറയുകയാണ്, ഈ ഒരു പ്രസൻറ്റ് ഏജിൽ നമ്മുടെ നോളജ് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന കണക്കുള്ളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എവിടെയും ഇല്ല, ഒരു കൺട്രിയിലും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഡ്രക്കർ മേക്ക് സം ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻസ് ഫോർ ദ ഫ്യൂച്ചർ സ്കൂൾസ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെതായ വ്യൂ പോയിൻറ്സ് ആണ് പറയുന്നത്, ഫ്യൂച്ചറിലെ സ്കൂൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ എന്താ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളൊരു സജഷൻ അദ്ദേഹം വെക്കുകയാണ്. ദ ഫ്യൂച്ചർ സ്കൂൾ വിൽ ഹാവ് ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ലിറ്ററസി ഓഫ് എ ഹൈ ഓർഡർ. അതായത് ഈ പറയുന്ന നോളജ് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്കൂൾസാണ് ഇനി ആവശ്യമെന്നുണ്ടെങ്കിൽ, അത്തരം സ്കൂൾസിൽ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ അത്തരം സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞ പോയിൻ്റ് എന്താണ്, ഫ്യൂച്ചർ സ്കൂൾ വിൽ ഹാവ് ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ലിറ്ററസി ഓഫ് എ ഹൈ ഓർഡർ. അല്ല, ഒന്നാമത്തെ പോയിൻ്റാണ് ഇനി വരുന്ന സ്കൂൾസ് എന്ത് പ്രൊവൈഡ് ചെയ്യണം, യൂണിവേഴ്സൽ ലിറ്ററസി, അതും എത്തരത്തിലുള്ളത്, ഓഫ് എ ഹൈ ഓർഡർ, എന്താ ഒരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു എന്താ യൂണിവേഴ്സൽ ലിറ്ററസി എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ മീൻസ് ഒരു സാക്ഷരത എന്ന് പറയത്തില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും, ഒരു ഭാഗത്തിന് മാത്രമല്ല, യൂണിവേഴ്സ് മൊത്തത്തിലുള്ള എല്ലാവർക്കും ആ ഒരു സാക്ഷരത എന്താ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതും വെറുതെ ഒരു സാക്ഷരത, ഇപ്പോൾ നമ്മളെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാക്ഷരതയിൽ ഒന്നാമതാണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഹൈ ഓർഡർ, ഒരു ഹൈ സ്റ്റാൻഡേർഡിലുള്ള യൂണിവേഴ്സൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക, അതൊരു പോയിൻറ്റ്. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് ടു ഇംബ്യൂ സ്റ്റുഡൻസ് ഓഫ് ഓൾ ലെവൽസ് ആൻഡ് ഏജസ് വിത്ത് മോട്ടിവേഷൻ ടു കണ്ടിന്യൂ ലേണിംഗ്. രണ്ടാമതായിട്ട് പറയുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അത് ഇൻകൾക്കേറ്റ് ചെയ്യണം, എന്ത്, എല്ലാ ലെവൽസിലും എല്ലാ ഏജസിലുമുള്ള സ്റ്റുഡൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻകൾക്കേറ്റ് ചെയ്യണം, എന്തിനോടൊപ്പം, വിത്ത് മോട്ടിവേഷൻ ടു കണ്ടിന്യൂ ലേണിംഗ്. ഒരു ടൈമിൽ പഠിക്കുക അത് കളയുക എന്നുള്ള രീതിയിലല്ല, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു എല്ലാ ലെവലിലും ഏജസിലുമുള്ള സ്റ്റുഡൻസിനെ ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ടാവണം ഫ്യൂച്ചർ സ്കൂൾസ് എന്ന് പറയുകയാണ്. ഇറ്റ് ഹാസ് ടു ബി ആൻ ഓപ്പൺ സിസ്റ്റം അക്സസിബിൾ ടു ദ ഹൈലി എഡ്യൂക്കേറ്റഡ് ആസ് വെൽ ആസ് ടു ദോസ് ഹു ഡിഡ് നോട്ട് ഹാവ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ദെയർ ഏർലി ഇയേഴ്സ്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് പറയുന്നത്, ഇതിനെ എന്ത് കാണണമെന്നാണ് പറയുന്നത്, ഇറ്റ് ഹാസ് ടു ബി ആൻ ഓപ്പൺ സിസ്റ്റം. എന്താ ഇതിനൊരു ഓപ്പൺ സിസ്റ്റം കാണണം, എങ്ങനെയുള്ള ഓപ്പൺ സിസ്റ്റം, അക്സസിബിൾ ടു ദ ഹൈലി എഡ്യൂക്കേറ്റഡ് ആസ് വെൽ ആസ് ടു ദോസ് ഹു ഡിഡ് നോട്ട് ഹാവ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ദെയർ ഏർലി ഇയേഴ്സ്. അതായത് ഒരു എഡ്യൂക്കേഷൻ്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ്
എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായി അവരിൽ മാത്രം ഒതുങ്ങിപ്പോവരുത് ഈ ഒരു പുതിയ തരത്തിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കൂൾസ് എന്ന് പറയുന്നത്. പകരം എന്താ ഏർലി ഇയേഴ്സിൽ വലിയ ഒരു ബേസ് ഒന്നും ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഒന്നും ലഭിച്ചിട്ടില്ലാത്തവർക്കും ഈക്വലി ഈ പറയുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ലഭിക്കുന്ന അതേ തരത്തിൽ അതേപോലെ അക്സസിബിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ സിസ്റ്റം ആയിരിക്കണം ഫ്യൂച്ചർ സ്കൂൾസിൽ വരേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് മൂന്നാമത്തെ പോയിൻറ്റ്. It has to impart knowledge both as substance and as process. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു എന്താ എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ഇമ്പാർട്ട് നോളജ് ബോത്ത് ആസ് സബ്സ്റ്റൻസ് ആൻഡ് ആസ് പ്രോസസ്. നോളജ് കൊടുക്കേണ്ടത് ഏതൊക്കെ ഫോർമാറ്റിലാണ്? ആസ് എ സബ്സ്റ്റൻസ് ആൻഡ് ആസ് പ്രോസസ്. എന്താ പ്രോസസ്? ആ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള മീനിങ് വെച്ചിട്ടാണ് പ്രോസസ്. ഒരു പ്രോസസ്സിൻ്റെ രൂപത്തിലും ഒരു സബ്സ്റ്റൻസിൻ്റെ രൂപത്തിലുമായിരിക്കണം നമ്മൾ നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫൈനലി ഇനി അടുത്ത പോയിൻ്റായിട്ട് എന്താ പറയേണ്ടത്? ഫൈനലി സ്കൂൾസ് മസ്റ്റ് വർക്ക് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയിങ് ഓർഗനൈസേഷൻസ്. ഇനി പറയാണ് സ്കൂൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനല്ല അദ്ദേഹം പറയുന്നത്, ഇൻ പാർട്ണർഷിപ്പ് വിത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയിങ് ഓർഗനൈസേഷൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞു അഡൾട്സിനും കൂടെ അക്സസിബിൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയുകയാണ് എംപ്ലോയേഴ്സ് ഇപ്പം നമ്മൾ ജോലി വർക്കിംഗ് പീപ്പിൾ ആയാലും അല്ലെങ്കിൽ അത്തരത്തിൽ വർക്കിംഗ് പീപ്പിൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസുമായിട്ടും ഒരു പാർട്ണർഷിപ്പിലായിരിക്കണം സ്കൂൾസ് മുന്നോട്ട് പോകേണ്ടത്. ഫ്യൂച്ചർ സ്കൂൾസ് അങ്ങനെ ആയിരിക്കണം എന്നുകൂടെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു നാലഞ്ച് പോയിൻറ്റോളമാണ് ഫ്യൂച്ചർ സ്കൂളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി റിക്വയേഴ്സ് ലൈഫ് ലോങ് ലേണിംഗ്. ഇനി പറയാണ് പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ളത് എത്തരത്തിലുള്ള ലേണിംഗ് ആണ്? ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു ലേണിംഗ് ആണ്. ദെയർ ഫോർ ദ ഫ്യൂച്ചർ സ്കൂൾസ് വിൽ ഹാവ് ടു അണ്ടർടേക്ക് സർട്ടൻ ന്യൂ ഫങ്ഷൻസ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഇത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ലൈഫ് ലോങ് ലേണിംഗ് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചർ സ്കൂൾസ് ഇത്തരത്തിലുള്ള ചില ഫങ്ഷൻസിന് എന്താ ഫങ്ഷൻസ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളത് ആകണമെന്ന് പറയുകയാണ്. ദേ ഹാവ് ടു ബി ഓർഗനൈസ്ഡ് ഫോർ ലൈഫ് ലോങ് ലേണിംഗ്. എന്താ അവർ ഫുള്ളി അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഒരു ലൈഫ് ലോങ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ ഓക്കെ ആയിട്ടുള്ളതായിരിക്കണം ഫ്യൂച്ചർ സ്കൂൾസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ദേ മസ്റ്റ് ബിക്കം ഓപ്പൺ സിസ്റ്റംസ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഫ്യൂച്ചർ സ്കൂൾസ് എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റംസ് ആയിരിക്കണം. അതാണ് പറയുന്നത്. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും ഒരുപോലെ ഏത് ടൈമിലും അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള മീനിങ്. അത്തരത്തിലൊരു ഓപ്പൺ സിസ്റ്റം ഫോർമാറ്റിലായിരിക്കണം ഫ്യൂച്ചർ സ്കൂൾസ് ഉണ്ടാകേണ്ടത്. They should become institutions of advanced learning regardless of the age or the prior educational credentials of the learners. ഇനി എന്താ പറയുന്ന അടുത്ത പോയിന്റ്? ഈ പറയുന്ന ഫ്യൂച്ചർ സ്കൂൾസ് എന്ന് പറയുന്നത് become institutions, should become institutions of advanced learning regardless of the age or the prior educational credentials of the learners. അതായത് അവിടെ പഠിക്കാൻ വരുന്ന ലേണേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല? അവരുടെ ഏജ് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രയർ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കുറേ ഫോർമാറ്റ് കാണും. ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരാൾക്ക് എന്താ അഡ്മിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്രെഡൻഷ്യൽസ് ഒന്നും നോക്കാത്ത തരത്തിൽ അവരുടെ ഏജ് നോക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാതെ എല്ലാ ലേണേഴ്സിനും നമ്മൾ എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് കൊടുക്കാൻ പാകത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസായി മാറണം ഫ്യൂച്ചർ സ്കൂൾസ് എന്ന് പറയുകയാണ്. ടു യൂസ് എ കമ്പ്യൂട്ടർ ടൈം സ്കൂൾ ഷുഡ് ഓഫർ റാൻഡം ആക്സസ്. ഇത് ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പീറ്റർ ഡ്രക്കർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എന്താ കമ്പ്യൂട്ടർ ടൈമാണ്, അതായത് റാൻഡം ആക്സസ്. റാൻഡം ആക്സസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും അക്സസബിൾ ആകുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, ആ അത്തരത്തിലൊരു റാൻഡം ആക്സസ് ആയിരിക്കണം ഈ ഫ്യൂച്ചർ സ്കൂൾസിന് ഉണ്ടാകേണ്ടത് എന്നുകൂടെ പറയുന്നുണ്ട്. ഇൻ ഫ്യൂച്ചർ സ്കൂൾസ് വിൽ നോട്ട് ഹാവ് എനി മൊണോപ്പൊളി ഇൻ ഇമ്പാർട്ടിംഗ് നോളജ്. ഇനി പറയുകയാണ് നോളജ് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലേക്ക് നമ്മളിപ്പോൾ പറയുകയാണ്
നമുക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നോളജ് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ മനസ്സിലെത്തുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും? ഈ പറയുന്ന സ്കൂൾസ് എന്ന് പറയുന്നതായിരിക്കുമല്ലോ. ഈ ഒരു മൊണോപ്പൊളി എന്ന് പറയുന്നത് മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾസ് എന്ന് പറയുന്നതിൻ്റെ മാത്രം ചുമതലയല്ല നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതൊരു പാർട്ട്ണർഷിപ്പിലായിരിക്കണം ഈ പറയുന്ന സ്കൂൾസ് വർക്ക് ചെയ്യേണ്ടത്. നോളജ് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ സ്കൂൾസ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകരുത്. ടീച്ചിങ് വിൽ ബിക്കം എ ജോയിൻറ്റ് വെഞ്ചർ ഇൻ വിച്ച് സ്കൂൾസ് ആർ പാർട്ട്നേഴ്സ് റാദർ ദാൻ മോണോപോളിസ്റ്റ്. എന്താണ് ഇത്തരത്തിൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കണം. അതായത് സ്കൂൾസിൻ്റെ മാത്രം ജോലിയല്ല ടീച്ചിങ് എന്ന് പറയുന്നത്, പകരം ഈ പറയുന്ന സ്കൂള് കൂടെ ചേർന്ന് ബാക്കിയുള്ളവരുമായി ചേർന്നുള്ള ഒരു രീതിയിലായിരിക്കണം ഈ പറയുന്ന എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലാതെ സ്കൂൾസ് മാത്രമായിട്ട് ഒതുങ്ങി പോകരുത് എന്ന് പറയാണ്. ഫൈനലി ദ സ്കൂൾസ് വിൽ ഹാവ് ടു കമ്മിറ്റ് ദംസെൽസ് ടു റിസൾട്ട്സ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കൂൾസ് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടബിളായി മാറുകയാണ്, റെസ്പോൺസിബിളായി മാറുകയാണ്. എന്ത് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ എന്താകും, കമ്മിറ്റഡ് ആകുകയാണ്. ഈ പറയുന്ന റിസൾട്ട്സൊക്കെ കിട്ടണമെന്നുള്ള ഒരു എന്താ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ വിൽ ബിക്കം അക്കൗണ്ടബിൾ. എന്താണ്, അവർ റെസ്പോൺസിബിളായി മാറുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു പാർട്ട്ണർഷിപ്പിൽ എല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ട് അവരുടെ മാത്രം ഒതുങ്ങുന്നതല്ല എല്ലാവരും ഇതാണ് എന്നൊക്കെ വരുന്ന ഒരു രീതിയിലേക്ക് ആകുമ്പോൾ, അതുപോലെ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് അവർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ വരുമ്പോൾ സ്കൂൾസ് മൊത്തത്തിൽ എന്താകും, റെസ്പോൺസിബിൾ ആകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡ്രക്കേഴ്സ് വ്യൂസ് ഓൺ എഡ്യൂക്കേഷണൽ റിഫോംസ് ആർ ലൂസിഡ് ഫാർ സൈറ്റഡ് ആൻഡ് എമിനൻ്റ്ലി സ്യൂട്ടബിൾ ഫോർ ദ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് നോളജ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ പീറ്റർ ഡ്രക്കറിൻ്റെ ഈ പറയുന്ന വ്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, ലൂസിഡ് ആണ്, ഫാർ സൈറ്റഡ് ആൻഡ് എമിനൻ്റ്ലി സ്യൂട്ടബിൾ ഫോർ ദ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് നോളജ് സൊസൈറ്റി. നമ്മുടെ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് നോളജ് സൊസൈറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്, എമിനൻ്റ്ലി സ്യൂട്ടബിൾ എന്ന് പറയുന്നത് വെരി സ്യൂട്ടബിൾ ആണ്, അതുപോലെ തന്നെ ഫാർ സൈറ്റഡ് ആണ്, ലൂസിഡ് ആണ്, ക്ലിയർ ആണ് എന്നുകൂടെ പറഞ്ഞിട്ടാണ് ഈ ഒരു എസ്സേ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ എസ്സേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ അനോട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എബോ ഓൾ ദി റിജക്റ്റഡ് ദ ചൈനീസ് ഐഡിയ ഓഫ് ദ സ്കോളർ ആസ് എൻ എലൈറ്റ് ഗ്രൂപ്പ് സെപ്പറേറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ഫോക്ക്. ഇതാണ് ഫസ്റ്റ് അനോട്ടേഷൻ ക്വസ്റ്റ്യൻ. ആൻഡ് അപ്പോൾ ഫസ്റ്റ് എഴുതുമ്പോഴത്തേന് ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് പീറ്റർ ഡ്രക്കറിനെ കുറിച്ച് എഴുതുക, പിന്നെ അതിൻ്റെ തീം വെച്ചിട്ട് നിർത്തുക. ഫസ്റ്റ് പാരഗ്രാഫ് നിൽക്കുന്നത് അതിൻ്റെ തീം എന്താണ് എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് നിർത്തുക. സെക്കൻഡ് പാരഗ്രാഫിലൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഞാൻ വായിക്കാം. ദ ജാപ്പനീസ് സ്കൂൾസ് ഓഫ് ദ ഏർലി 19th സെഞ്ച്വറി ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ വെസ്റ്റേൺ എഡ്യൂക്കേഷണൽ സിസ്റ്റം ക്യാൻ ബി ഡെവലപ്ഡ്. ജാപ്പനീസ് സ്കൂൾസ് ഏർലി 19th സെഞ്ച്വറിയിലെ ജാപ്പനീസ് സ്കൂൾസ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ എത്ര കണ്ട് ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് എന്ന് പറയാണ്. ദ ക്യോട്ടോ റിനൈസൻസ് ലെറ്റ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്കൂൾസ് ത്രൂ ഔട്ട് ദ ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ച്വറീസ്. ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ച്വറീസിൽ സ്കൂൾസ് ഇത്ര കണ്ട് ഡെവലപ്ഡ് ആകാനുള്ള ഒരു കാരണമായിട്ട് അവർ പറയുന്നത് ക്യോട്ടോ റിനൈസൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. ദീസ് സ്കൂൾസ് ഡിഡ് നോട്ട് ഷൺ ദ പ്രിൻറ്റഡ് ബുക്ക് ആസ് ദ ചൈനീസ് ഹാഡ് ഡൺ. അവരെന്ത് ചെയ്തില്ലെന്നാണ് പറയുന്നത്, ചൈനീസ് സ്കൂൾസ് ചെയ്ത പോലെ ഈ പറയുന്ന പ്രിൻറ്റഡ് ബുക്സിനെ അവർ ഒഴിവാക്കിയില്ല എന്നാണ് പറയുന്നത്. ദേ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദ ചൈനീസ് കോൺസെപ്റ്റ് ഓഫ് ദ സ്കോളർ ആസ് എൻ എലൈറ്റ് ഗ്രൂപ്പ് ഡിഫറെൻറ്റ് ഫ്രം ദ ഓർഡിനറി പീപ്പിൾ. അവരെന്തും ചെയ്തില്ലെന്നാണ് പറയുന്നത്, ജാപ്പനീസ് സ്കൂൾസ് ഒരിക്കലും ചൈനീസിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിനെ അവർ അപ്രൂവ് ചെയ്തില്ല. ഏത് കോൺസെപ്റ്റിനെ? ചൈനീസ് കോൺസെപ്റ്റ് അനുസരിച്ച് സ്കോളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് മറ്റുള്ള ഓർഡിനറി പീപ്പിളിനേക്കാൾ എലൈറ്റ് അവരെക്കാൾ എലൈറ്റ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ചൈനീസിനുള്ളത്. ചൈനീസിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മുടെ ജാപ്പനീസ് സ്കൂൾസ് എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഡ്രക്കർ ഒബ്സർവ്സ് ദാറ്റ് ദ സക്സസ് ഓഫ് ദ ജാപ്പനീസ് സ്കൂൾസ് വാസ് ഡ്യൂ ടു ദ ഓപ്പൺ മൈൻഡഡ്നെസ് ഓഫ് ദ എഡ്യൂക്കേറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രക്കർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാപ്പനീസ് സ്കൂൾസിൻ്റെ ഒരു സക്സസ്സിന് കാരണം അവരുടെ ഈ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് എന്ന് പറയുകയാണ്. ദ റെഡിനെസ് ടു അഡോപ്റ്റ് വാട്ട് അവർ ഐഡിയാസ് ആർ യൂസ്ഫുൾ ടു ദം. എന്താ, അവർക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന എല്ലാ ഐഡിയാസിനെയും അവരെന്ത് ചെയ്യും, അവരതുപോലെ അഡോപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് മറ്റൊരാൾ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ എന്താ മറ്റുള്ളവരുടെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് എന്നൊന്നും വിചാരിച്ച് അവരതിനെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ളവരുടെ ആ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് അവരുടെ ഈ ഒരു സക്സസ്സിന് കാരണം എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതുപോലൊരു എന്താ ഒന്ന് രണ്ട് അനോട്ടേഷൻ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വായിക്കാം. സെക്കൻഡ് അനോട്ടേഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഏർലിയസ്റ്റ് സ്കൂൾസ് ഇൻ ദ വെസ്റ്റ്, ദ ബെനഡിക്റ്റൻ മൊനാസ്ട്രീസ് ഓഫ് ദ ഏർലി മിഡിൽ ഏജസ് പ്രൈമർലി ട്രെയിൻഡ് ഫ്യൂച്ചർ മങ്ക്സ് റാദർ ദാൻ ദ ലേറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സെക്കൻഡ് അനോട്ടേഷൻ. ഈ അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ആൻസർ എന്ന് പറയുമ്പോഴത്തേന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചിട്ട് വായിച്ചാലായിരിക്കും ഇതിൻ്റെയൊക്കെ ആൻസർ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ആൻസർ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ സ്കൂൾ ഹാസ് ബീൻ എ സെൻട്രൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വെസ്റ്റ് സിൻസ് റിനൈസൻസ്. എന്താ റിനൈസൻസ് കാലഘട്ടം വരെ സ്കൂൾസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ബട്ട് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഓഫ് സൊസൈറ്റി റാദർ ദാൻ ഇൻ സൊസൈറ്റി. അതിൻ്റെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നതായിരുന്നു എന്തിനേക്കാൾ ഇൻ സൊസൈറ്റി, അതായത് സൊസൈറ്റിയിലുള്ളത് എന്നുള്ളതിനേക്കാൾ സൊസൈറ്റിയുടേത് എന്നുള്ളൊരു രീതിയിലായിരുന്നു സ്കൂൾസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ദ ഏർലി സ്കൂൾസ് ഇൻ ദ വെസ്റ്റ് വെയർ ദ മൊനാസ്ട്രീസ് ഒറിജിനലി ഫൗണ്ടഡ് ബൈ ദ ഇറ്റാലിയൻ മങ്ക്സ് ആൻഡ് ബെനഡിക്ട്. എന്താ ഏർലിയ സ്കൂൾസ് എന്ന് പറയുന്നത് വെസ്റ്റിലെ ഏർലിയ സ്കൂൾസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മൊണാസ്ട്രീസ് ആയിരുന്നു. അതായത് ഇറ്റാലിയൻ മങ്കായിട്ടുള്ള സെൻറ് ബെനഡിക്ട് ഫൗണ്ട് ചെയ്ത മൊണാസ്ട്രീസ് ആയിരുന്നു ഏർലിയ സ്കൂൾസ് എന്ന് പറയുന്നത് വെസ്റ്റിലെ. ഇൻ ദ ഏർലി മിഡിൽ ഏജസ്, ഏർലി മിഡിൽ ഏജസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ദീസ് മൊണാസ്ട്രീസ് ട്രെയിൻഡ് ദ മങ്ക്സ് റാദർ ദാൻ ദ ലേമൻ. ലേമനേക്കാൾ കൂടുതൽ ആ മൊണാസ്ട്രീസിൽ ട്രെയിനിങ് കൊടുത്തത് ആർക്ക് തന്നെയാണ്? മങ്ക്സിന് തന്നെയാണ്. ദ മങ്ക്സ് വെയർ ഗിവൺ ട്രെയിനിങ് ടു ലീഡ് എ ഡിസിപ്ലൈൻഡ് പയസ് അസെറ്റിക് ലൈഫ്. എന്താ മങ്ക്സിന് കിട്ടിയ ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്ത് ട്രെയിനിങ് ആണ്? ഒരു ഡിസിപ്ലൈൻഡ് ആയിട്ടുള്ള പൈസ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് ആയിരുന്നു അവർക്ക് ലഭിച്ചത്. ദേ ഹാഡ് ലിറ്റിൽ ടു ഡു വിത്ത് ദ ലൈഫ് ഓഫ് ദ ലേറ്റി ഓർ ദ കോമൺ പീപ്പിൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന മൊണാസ്ട്രീസിന് കോമൺ പീപ്പിളിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവർ കൊടുക്കുന്നില്ലല്ലോ. മങ്ക്സിന് മാത്രമല്ല എഡ്യൂക്കേഷൻ ട്രെയിനിങ് അവർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പറയുകയാണ് സാധാരണക്കാരുടെ ലൈഫിന് അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല എന്ന് പറയുകയാണ്. മൂന്നാമത്തെ അനോട്ടേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് This in effect means that the post-capitalist society has to create an educational system which to use a computer team offers random access. ഇത് നമ്മൾ എസ് എയിൽ പറഞ്ഞ ആൻസർ തന്നെയാണ് ഇതിൽ വരുന്നത്. ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ദ സ്കൂൾസ് ഇൻ ദ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി മസ്റ്റ് അണ്ടർടേക്ക് ന്യൂ ടാസ്ക് ഇൻ റെസ്പോൺസ് ടു ന്യൂ ചലഞ്ചസ്. എന്താണ് സ്കൂൾസ് കുറേ ടാസ്കുകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനായിട്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇറ്റ് ഈസ് എ സോഷ്യൽ നെസസിറ്റി ദാറ്റ് ദ പീപ്പിൾ ഷുഡ് ഹാവ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ഓർ പ്രയർ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദിസ് മീൻസ് ദാറ്റ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഷുഡ് ഗീവ് ദ പീപ്പിൾ ഡയറക്റ്റ് ആക്സസ് ടു ഓൾ ദ സ്റ്റേജസ് ഓഫ് അഡ്വാൻസ്ഡ് ലേണിംഗ്. Drucker uses the computer term random access to describe this process. Random access is used of a file having all parts directly accessible. The open system will enable the individuals to continue their formal education at any stage in their life. The individual service worker will then get the opportunity to move into knowledge work. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ എസ് ഐ പറഞ്ഞ അതേ ആൻസർ ഒക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിനൊരു പാരഗ്രാഫ് ആൻസേഴ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു നാല് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വെയർ ദ സോഷ്യൽ എഫക്ട്സ് ഓഫ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പ്രിൻറ്റഡ് ബുക്ക് ഇൻ ദ സ്കൂൾ സിസ്റ്റം. അത് നമ്മുടെ എസ് എയുടെ രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ജപ്പാൻ അബ്സോർവ് ഫോറിൻ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻ ടു ഇറ്റ്സ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതും എസ് എയുടെ തേർഡ് പാരഗ്രാഫാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡ്രക്കേഴ്സ് സ്പെസിഫിക്കേഷൻസ് ഫോർ ദ ഫ്യൂച്ചർ സ്കൂൾസ്. അതും നമ്മൾ പറഞ്ഞതാണ് ഒരു നാലാമത്തെ പാരഗ്രാഫായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ന്യൂ ഫങ്ഷൻസ് വിൽ ദ ഫ്യൂച്ചർ സ്കൂൾസ് അണ്ടർടേക്ക്. എന്തൊക്കെയാണ് എന്താ നമ്മുടെ ഫ്യൂച്ചർ സ്കൂൾസ് അഡോപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരുടെ പുതിയ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ ഒരു എസ് എയുടെ അഞ്ചാമത്തെ പാരഗ്രാഫ്. അപ്പോൾ ഒരുവിധം എല്ലാ ആൻസേഴ്സും നമ്മൾ എസ് എ പഠിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ടെക്സ്റ്റ് ഉള്ളവർ അത് വായിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, ലൈൻ ബൈ ലൈൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.